പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം ഇതാണ്, യോഹന്നാന്റെ സുവിശേഷം 3:16 16-ാമത്തെ തിരുവചനം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു, ഈ ക്രിസ്മസിൻ്റെ ദിനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ സന്തോഷങ്ങളിലും അതിൻ്റെ വലിയൊരു കൊഴുപ്പിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു വചനമാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ ലോകം എന്ന് പറയുമ്പോൾ എന്നെയും നിന്നെയും ദൈവം അത്രമാത്രം സ്നേഹിച്ചു. ഞാനും നിങ്ങളും നശിച്ചു പോകാതിരിക്കാൻ, നമ്മൾ തകർന്നു പോകാതിരിക്കാൻ, നമ്മളില്ലാതാകാൻ ദൈവം സ്നേഹമായി മാറിയതാണ് യേശു. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം നമ്മളെ വീണ്ടും മാടി വിളിക്കുകയാണ് ദൈവസ്നേഹത്തിലേക്ക്. ഒരുപക്ഷെ നമ്മൾ തിരക്കിലൊക്കെ വീണ് ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നൊക്കെ ഒരുപക്ഷെ അകന്ന് നിൽക്കുന്ന ഒരു സമയമായിരിക്കാം. നമുക്ക് വലിയ സന്തോഷങ്ങളുടെയും ആരവങ്ങളുടെയും ഒക്കെ നടുവ് നിൽക്കുമ്പോൾ ദൈവം സ്നേഹമായി വന്നത് പിതാവിൻ്റെ സ്നേഹം പുത്രനിലൂടെ നമ്മളിലേക്ക് ഒഴുക്കി. പുത്രൻ പറയുന്നുണ്ട്, ഞാനല്ല സ്നേഹിക്കുന്നത്, പിതാവാണ് സ്നേഹിക്കുന്നത്. ആ പിതാവിൻ്റെ സ്നേഹമാണ് പുത്രനിലൂടെ നമുക്ക് ലഭിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തി കൊണ്ടുവരാം. എൻ്റെ ഈശോയെ, എനിക്ക് വേണ്ടി നീ സ്നേഹമായി കാലുതൊഴുത്തി വന്നു, എനിക്ക് വേണ്ടി നീ കരുണയായി കാലുതൊഴുത്തി വന്നു, എനിക്ക് വേണ്ടി കർത്താവെ നീ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു, എൻ്റെ തകർച്ചയിലേക്ക്, എൻ്റെ കുറവിലേക്ക്, എൻ്റെ വിഷമത്തിലേക്ക് യേശു ഇതാ കടന്നു വരുന്നു, യേശു ഇതാ നയിക്കുന്നു. നമ്മൾ ഒരിക്കലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിൽ നിത്യജീവനുണ്ട്. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവനെ വിശ്വസിക്കുന്നവന്, അവനെ ഏറ്റുപറയുന്നവന്, അവനെ ആരാധിക്കുന്നവന് നിത്യജീവനുണ്ട്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളിലൂടെ കടന്നു പോകട്ടെ, വലിയ അഭിഷേകങ്ങളിലൂടെ കടന്നു പോകട്ടെ. എത്രയൊക്കെ തിരക്ക് വന്നാലും, എത്രയൊക്കെ ജീവിതത്തിൽ എത്രയൊക്കെ മുന്നോട്ട് നമ്മൾ ഓടിയാലും, പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണമേ, പരിശുദ്ധാത്മാവേ എന്നെ ഉയർത്തണമേ. നമുക്കൊരു നിമിഷം ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാം. നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.